നമസ്കാരം. ഊട്ടുപുരയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറിക്ക് എടുത്തിട്ടുള്ള വെള്ളരിക്ക അതുപോലെ അങ്ങനെ ചതുര കഷ്ണങ്ങളായി കട്ട് ചെയ്തതാണ്. പിന്നെ എടുത്തിട്ടുള്ള മാങ്ങയാണ്, പച്ചമാങ്ങ അതുപോലെ തന്നെ അത് കട്ട് ചെയ്തെടുത്താണ്. പിന്നെ പച്ചമാന്തളാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ഉണ്ട്, രണ്ട് മൂന്ന് വെളുത്തുള്ളി അതുപോലെ ഒരു നുള്ള് ജീരകം കൂട്ടിയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കണം എന്നോ. അപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ആദ്യം വേവിച്ചിട്ടെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കടച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ അത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചിട്ടെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് ഉടച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ചെറുതായിട്ടൊക്കെ ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. അപ്പോൾ മാങ്ങ ഉടയുമ്പോഴേ നമ്മളെ കറിക്ക് ഒരു കൊഴുപ്പുണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉടച്ച് കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് എന്നിട്ട് വേവിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആട്ടം എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ പൊടിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിക്കൊക്കെ ഇതിങ്ങനെ ആക്കി കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. നമുക്ക് അടച്ചുവെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾക്ക് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും അരച്ചിട്ടുള്ള ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തിളക്കി ചെയ്തിട്ട് തിളയ്ക്കുമ്പോൾ നമ്മളെ കറീൻ്റെ ടേസ്റ്റ് പോവും. ഒന്ന് ചൂടായിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് മെല്ലെ ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് ചുറ്റിച്ചിട്ടെടുക്കാം. അപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വറവിട്ട് കൊടുക്കാം. അപ്പം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് കടുക് ഇടുക. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് 2 മണി ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു അറ്റമുളക് 2 മുറിച്ചത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കിത് കറിയിലേക്ക് ആക്കി കൊടുക്കാം. ഗ്യാസ് ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക മാന്തൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കണേ, സ്കിപ്പ് ചെയ്തു പോവാതെ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി.